കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ടാക്കിയതിൻ്റെ ഇന്നാള് കറി വെച്ചതിൻ്റെ ബാക്കിയിരുന്നു. അതപ്പോൾ ഇന്ന് ചാറായിട്ട് ഉണ്ടാക്കണില്ല, റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ സ്വല്പം നെയ്യൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ബീഫ് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ബീഫ് നുറുക്കി കഴുകി നീറ്റാക്കി എടുത്തിട്ട് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, നീറ്റ് മസാല ഇത്രയും ചൂടാക്കി ഇറച്ചിയിലേക്ക് ചേർത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പൊട്ടറ്റോ എല്ലാം അരിഞ്ഞ് ചേർത്തു. പിന്നെ സ്വല്പം ഉപ്പും തിരുമി കുറച്ച് സമയം വെച്ച് വെച്ച് അടുപ്പത്ത് വെക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഞാൻ വഴറ്റിയില്ല കേട്ടോ ഇന്ന്, സമയത്തിൻ്റെ കുറവ് കൊണ്ട്. അതിങ്ങടെ വഴറ്റി ചേർത്താൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ റോസ്റ്റിനാണ്. അപ്പം ഞാൻ ചുമ്മാ പച്ചനെയാണ് ചേർത്തേക്കണത്. ഇതിൽ പൊടികൾ മാത്രം ചൂടാക്കി ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേവിച്ച് കഴിയുമ്പോൾ റോസ്റ്റ് ചെയ്യണം കാണിക്കാം. ബീഫ് റോസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതെ, കുറച്ചേ ഉള്ളൂ ബീഫ്. പാൻ അടച്ച് വെയിറ്റ് ഇടുക കേട്ടോ. ഇപ്പം നമുക്ക് ബീഫ് ഏതാണ്ട് വേവായിട്ടുണ്ടാവും. അഞ്ച് വിസിലടിപ്പിച്ചു. ഇച്ചിരി നെയ്യ് ഉണ്ടായിരുന്ന പോർഷൻ ഇതായിരുന്നതുകൊണ്ട് ചിലപ്പോൾ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഉണ്ടാവും. നെയ്യ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തതായിട്ടാ എനിക്ക് തോന്നണേ. ഒന്ന് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ, ഒരു പീസ് എടുത്ത് നോക്കാവേ. വെന്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. കണ്ടാ അറിയാം. തിന്ന് നോക്കിക്കേ, ചൂടുണ്ടാവൂല്ല. അതെ, ഞാൻ ഇച്ചിരി നേരം ഓഫ് ചെയ്തിട്ട് ചൂടില്ല. ചൂടുണ്ട്. ഓ, ഇച്ചിരി സഹിക്കാൻ മേലേ. അതെന്നാണറിയുമോ, ഞാൻ പറഞ്ഞില്ലേ നെയ് പോർഷൻ ഇതിലായിരുന്നു. അന്ന് മേടിച്ചപ്പോൾ നെയ് പോർഷൻ അരിഞ്ഞ് ഒരുക്കി എടുത്തില്ലായിരുന്നു. അതാ മാറ്റാ. ഞാൻ കുക്കർ ഇങ്ങോട്ട് വെച്ച് വെച്ച് നമുക്ക് വളർത്താം. ഇതിന് പൊട്ടറ്റോ മാത്രമേ ചേർത്തിട്ട് പൊട്ടറ്റോ മാത്രമേ വേവിക്കാൻ ചേർത്തിട്ടുള്ളൂ. ടൊമാറ്റോയും സവോള ഉള്ളിയും ചേർത്തിട്ടില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ അതിനൊരു പുളിപ്പ് വരും. ചാറുകറിക്കാതെ നമ്മൾ ചേർക്കാം. അപ്പൊ ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണ ചീനിച്ചട്ടിയിൽ ഒഴിച്ചു. ചൂടായി കഴിയുമ്പോൾ കുരുമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വേപ്പില ഓൾറെഡി ഇട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ മീതെ ഇച്ചിരി വേപ്പില ഇട്ടാൽ മതി കഴിയുമ്പോട്ടാ. അതാ നല്ലത്. വെളുത്തുള്ളി, കുരുമുളക് ചതച്ചത്. പിന്നെ നമുക്ക് ഉലർത്താനായിട്ടേ ഇത് മതി കേട്ടോ. ഈ മുളക് പൊടിയല്ല, ചതച്ച മുളക് പൊടി. മസാല ഇട്ടത് പോരെ, വേറെ മസാല വേണ്ട. ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശം വെച്ചിട്ടതാ, എനിക്ക് തോന്നിയായിരുന്നു പാകമായിട്ടുണ്ടെന്ന്. ഫുൾ ഫ്ലെയിമില്ല നോക്കണ്ടേ. പച്ചമുളക് പൊടി ഫുൾ ഫ്ലെയിം. മഴയ്ക്കുള്ള ചൂടാന്നോണം. അന്യായ ചൂടല്ലേ. പന്ത്രണ്ട് മണി ആയോളൂ, പക്ഷെ അന്യായ ചൂടാ. കുറച്ച് മതിയായിരിക്കും മുളക്. എരിവ് കുത്തലായ അതി എരിവായ കഴിക്കാൻ പറ്റില്ല. നമുക്ക് സ്വതവേ എരിവും പുളിയും കുറവുള്ളവരല്ലേ. അതെ, ഇവിടെ പുളി പ്രത്യേകിച്ച്. പുളി പ്രത്യേകിച്ച് എരിവും അതെ, അധികം പാടില്ല. എനിക്കും എരിവ് അധികം പാടില്ല. തേങ്ങാപ്പത്ത് ഇന്നും തിളവൻ തേങ്ങാപ്പത്ത് ഇല്ലാത്തോണ്ടാട്ടല്ല ഞാൻ കുഞ്ഞു കുഞ്ഞു കിടക്കണ കഷ്ണം പൊട്ടക്കായട്ടോ. തേങ്ങാപ്പത്ത് അല്ലാട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി എടുത്താൽ മതി. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കുക. ഒന്നാം നേരത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചോറിനുമ്പോൾ എന്തായാലും ഇറച്ചിക്ക് ചൂട് വേണം. അല്ലെ, ഇറച്ചി കഴിക്കാൻ നേരത്തെ എപ്പോഴും ചൂട് വേണം. ചൂടില്ലെങ്കിൽ എന്തായാലും ഇറച്ചി കൊള്ളൂല. വേറെ എന്ത് ഇറക്കി ചൂടില്ലെങ്കിലും കുഴപ്പമില്ല, ഇറച്ചിക്ക് ചൂട് വേണം. അല്ലേ, ചൂട് വേണം. ചുമ്മാങ്ങളൊക്കെ ഇച്ചിരി വേപ്പില മീതെ കേട്ടോ. ചിലപ്പം വേപ്പില വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇച്ചിരി വേപ്പില മീതെ മൂന്നാല് പീസ് വെച്ചേക്കാം. കറിവേപ്പില, ഡെക്കറേഷന് പറ്റി അല്ല കേട്ടോ, ചുമ്മാ അങ്ങനെ ഇട്ടു. നാടൻ ശൈലി. അറിയാലോ അതിന്റെ ടേസ്റ്റ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ടേസ്റ്റാണ്. അപ്പൊ ഈ മോഡലില് ബീഫൊക്കെ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു ബീഫ് റോസ്റ്റ് കേട്ടോ. ഞാനിന്ന് ഉച്ചക്ക് കഴിക്കുന്ന ബ്രെഡും പിടിക്കാൻ പറ്റണില്ല ഇങ്ങനെ. ബ്രെഡും ബീഫ് റോസ്റ്റും ആണ് കേട്ടോ. പറ ബ്രെഡും ബീഫ് റോസ്റ്റും ഉച്ചത്തെ മെനു. ഞങ്ങളൊക്കെ ഊണാട്ടോ.